നമസ്കാരം കെ എം ഷാജി വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് വിജിലൻസ് ഇതോടനുബന്ധിച്ച് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഷാജിക്ക് വിജിലൻസ് നോട്ടീസ് അയച്ചു അതേസമയം കോഴിക്കോട് മാലൂർകുന്നിലെയും കണ്ണൂർ ചാലാടിലെയും ഷാജിയുടെ വീടുകളിൽ നിന്ന് കണ്ടെടുത്ത അരക്കോടിയടക്കം രൂപയുടെ കണക്കും സ്വർണത്തിന്റെ ഉറവിടവും വിജിലൻസിന് മുമ്പാകെ കെ എം ഷാജിക്ക് കാണിക്കേണ്ടി വരും കണ്ണൂർ ചാലാടിലെ വീട്ടിൽ ഏപ്രിൽ പന്ത്രണ്ട് നടത്തിയ വിജിലൻസ് റെയ്ഡിലാണ് അര കോടിയോളം രൂപ വിജിലൻസ് ഷാജിയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് അതേസമയം നേരത്തെ അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് ഷാജിക്കെതിരെ വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു ഷാജി അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീടുകളിൽ റെയ്ഡും നടത്തിയത് ഒന്നര മണിക്കൂറോളം വീടിന് പുറത്ത് പരിശോധന നടത്തിയ സംഘം പിന്നീട് അകത്തേക്ക് കയറി ഈ സമയമെല്ലാം റെയ്ഡ് വീക്ഷിച്ച് കെ എം ഷാജിയും വീടിന് പുറത്തുണ്ടായിരുന്നു കണ്ണൂർ ചാലോഡിലും ഇതേ സമയം തന്നെ വിജിലൻസിന്റെ മറ്റൊരു സംഘം പരിശോധന നടത്തിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ഒൻപത് വർഷം കൊണ്ട് ഷാജിയുടെ സ്വത്തിൽ നൂറ്റി അറുപത്തി ആറ് ശതമാനം വർധനയുണ്ടായി എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്ത് എന്നാൽ കണ്ണൂരിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് അര കോടിയോളം രൂപ വിജിലൻസ് കണ്ടെത്തിയത് അതേസമയം ആ കോടി രൂപയ്ക്ക് രേഖയുണ്ടെന്നും ബന്ധു സ്ഥല കച്ചവടത്തിനായി വീട്ടിൽ കൊണ്ടുവച്ച പണമാണിതെന്നും രേഖ ഹാജരാക്കാൻ രണ്ട് ദിവസത്തെ സമയം വേണമെന്നുമാണ് ഷാജി വിജിലൻസിനോട് പറഞ്ഞത് ഇതിനു പുറമെ കോഴിക്കോട് മാലൂർ കുന്നിലെ വീട്ടിൽ നിന്ന് മുപ്പത്തി ഒൻപതിനായിരം രൂപയുടെ വിദേശ കറൻസികളും നാനൂറ് ഗ്രാം സ്വർണവും വിദേശയാത്രകളുമായി ബന്ധപ്പെട്ട രേഖകളും എഴുപത്തിരണ്ട് മറ്റ് രേഖകൾ എന്നിവയും വിജിലൻസ് കണ്ടെത്തിയിരുന്നു വിദേശ കറൻസികൾ മക്കളുടെ ശേഖരത്തിൽ ഉള്ളവയാണെന്നായിരുന്നു ഷാജിയുടെ വിശദീകരണമെന്നാണ് വിജിലൻസ് പറയുന്നത് പരിശോധനാ റിപ്പോർട്ടിൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം വിജിലൻസ് കറൻസി തിരികെ ഏൽപ്പിക്കുകയും ചെയ്തു ഇവ കോടതി ആവശ്യപ്പെട്ടാൽ ഹാജരാക്കേണ്ടി വരുമെന്നും വിജിലൻസ് വ്യക്തമാക്കി അതേസമയം വീട്ടിൽ നിന്ന് ഗ്രാം സ്വർണം കണ്ടെടുത്ത റെയ്ഡിന് ശേഷം കെ എം ഷാജി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയെങ്കിലും ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിൽ സ്വന്തം കൈവശമുള്ളതായി നൂറ്റി അറുപത് ഗ്രാം സ്വർണം മാത്രമാണ് കാണിച്ചിട്ടുള്ളത് ഈ വൈരുദ്ധ്യങ്ങൾക്കെല്ലാം ഷാജി ഇനി വിജിലൻസിന് മുന്നിൽ വിശദീകരണം നൽകേണ്ടി വരും